Hello friends, assalamu alaikum. Welcome back to Shirin's Kitchen. Inni ya vandittullad oru kunnu iftar vlog aitana. Nammal vayanaram mudhalulla korchu cooking preparationsum food undakana korchu videosum angana karyangala ulpeduthittilla oru kunnu vlog aanu. Appo nammal korchu recipes ok include cheyittund adile KFC recipe, Kubboos inde Hammus inde പിന്നെ ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ ഒക്കെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മൾ ചിക്കൻ കാപ്സിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് നമ്മൾ വൈകുന്നേരമൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ വെക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പീസസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളൊരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒന്നും അല്ല ഒന്നര ടേബിൾ സ്പൂണോളം വരെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ അര കപ്പ് വിനാഗിരി അഥവാ വൈറ്റ് വിനിഗർ ഉണ്ടല്ലോ നമ്മൾ സാധാ സുർക്ക അതൊഴിച്ച് കൊടുക്കുക അതിന് പകരം നമുക്ക് ഈ ഒരു കപ്പ് തൈരൊഴിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം തൈരും വിനിഗറും രണ്ടും ഓപ്ഷണലാണ് പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ആവശ്യമുള്ളത് ഞാനിവിടെ വിനിഗറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും യൂസ് ചെയ്യാം രണ്ടും അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ സോഫ്റ്റ് ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാ കംഫർട്ട് ഏതാ വെച്ചാൽ അതെടുക്കുക പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുക വേറെ ഒന്നും ഇതിന് എരിവിന് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അത്യാവശ്യം കുരുമുളക് പൊടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു അര കിലോയും കൂടുതലുണ്ട് ചിക്കൻ ഉണ്ടാവും മുക്കാൽ കിലോയൊക്കെ ചിക്കൻ ഉണ്ടാവും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു 10-12 പീസ് ചിക്കൻ ഉണ്ട് ഇതിൽ വലിയ കഷ്ണങ്ങളാണ് എന്നിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ ഇതിനെ നല്ലോണം പിടിപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലാട്ട് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടും മസാലയൊക്കെ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു ഇനി നമുക്ക് കുബ്ബൂസിനുള്ള ഡോ കൂടെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുകയാണെങ്കിൽ അതിടാം ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കാം പഞ്ചസാര എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാ കാര്യങ്ങളോട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് ഒന്ന് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതും ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുബ്ബൂസിന് ആവശ്യമായിട്ടുള്ള മൈദ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത്രയും മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു ബൗള് മൈദയാണ് ഏകദേശം ഒരു 1 kg അടുത്തിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പും മൈദയും കൂടെ എല്ലാ ഭാഗത്തോട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ അവിടെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടും ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ആ വെള്ളം ചേർത്ത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും യൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ നന്നായിട്ട് ഈസ്റ്റൊക്കെ ഒന്ന് മെൽറ്റായി നല്ലോണം ആക്റ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിനേക്കാളും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് കുബ്ബൂസിനൊക്കെ ഡോ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ഒരു വിധം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് ചപ്പാത്തിയുടെ അത്രയും ഹാർഡാവരുത് അതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ സാധനം നമ്മൾ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒന്ന് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു നന്നായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ളൊരു ഇതിലും കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കുക അപ്പോൾ എന്നിട്ട് നമ്മളിത് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു നന്നായിട്ട് പൊങ്ങി നല്ലോണം ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഞാനിത് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നമ്മളിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ആവശ്യത്തിനുള്ള ഒരു സൈസ് ആക്കിയിട്ടെടുക്കുക അതുപോലെ നീളത്തിലാക്കിയെടുക്കുക എന്നിട്ട് ഓരോ ബൗൾസും നമുക്ക് എത്ര വലുപ്പമാണ് വേണ്ടത് അതിനനുസരിച്ച് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം
അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ കുഴച്ച് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ആട്ടോ ഇപ്പോൾ എടുക്കുന്നത്. എന്നിട്ടിപ്പോൾ വൈകുന്നേരം കിച്ചണിലൊരു 4 മണിക്ക് ശേഷം കയറിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കുബ്ബൂസിന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നത്. പരത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചുട്ടെടുക്കണം ഓൺ സ്പോട്ടിൽ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു നമ്മൾ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാർട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എത്ര വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പരത്തി കൊടുക്കുക. ചപ്പാത്തിയുടെ അത്രയും തിന്നായിട്ടല്ല, അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് ചെയ്ത് ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടി തട്ടിയെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ബാക്കിയുള്ളത് കൂടെ അതുപോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ബാക്കിയുള്ളതൊക്കെ പരത്താന്നിട്ട് പരത്തണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുബ്ബൂസിൻ്റെ ആ ഒരു ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം അത്യാവശ്യം കട്ടിയുള്ളതല്ല, അപ്പോൾ ഫുള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഫസ്റ്റ് 3 പ്രാവശ്യം മറിച്ചിട്ടുള്ളിൽ മാത്രം മതി ആദ്യം. എന്നിട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാവുക, ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിറ്റത്തെ സൈഡ് മറിച്ചിടുക, അതും അത്യാവശ്യം കുക്കായതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും, നന്നായിട്ട് പൊള്ളിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അരിയിച്ചെടുക്കരുത്, അപ്പോൾ ഉള്ളു വേവില്ല, പുറമേ നമുക്ക് നന്നായിട്ട് കുക്കായി പോലെ തോന്നും. അപ്പോൾ അതുപോലെ ചെയ്യരുത്, നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ലോണം പുള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അവിടെ വരുത്തുന്നുണ്ട് ഒരു സൈഡിൽ, അതുപോലെ ഇതുപോലെ കുബ്ബൂസ് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഷവർമ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ എന്താവശ്യത്തിനും കടകളിൽ നിന്ന് കുബ്ബൂസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ സ്പെഷ്യലായിട്ട് ഒരു സമൂസ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി കൂടെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് ചേർക്കാത്ത ചിക്കൻ മാത്രം വെച്ചിട്ടുള്ള സ്റ്റഫിങ്ങോട് കൂടിയിട്ടുള്ള സമൂസയാട്ടോ. അപ്പം അതിലോട്ട് ആവശ്യത്തിന് 2 വലിയ ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്, 2-3 എണ്ണം നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ബാക്കി മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ ഗരം മസാല ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുക, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വേണം. പിന്നെ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് 1 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിലോട്ട് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 ടീസ്പൂൺ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ സാധാ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് കൈവച്ചിട്ട് പിച്ചി എടുത്തിട്ടുള്ള ചിക്കനാണ്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ സമൂസ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മടക്കിയിട്ട് അതിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും സമൂസ ഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉമ്മയുടെ നല്ല എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സമൂസയൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെ സ്റ്റഫ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇതുപോലെ ചിക്കനൊക്കെ മാത്രം വെച്ചിട്ട് സ്റ്റഫ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ അവിടെ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഫ്രൈ ചെയ്യാൻ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് ഗാർലിക് സോസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ KFC വേണ്ടിയിട്ട് ഒരു എഗ്ഗിൻ്റെ വൈറ്റ് വെച്ചിട്ട് ഞാൻ വീഡിയോ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി പിന്നെ ഞാൻ കുറച്ച് ഹമ്മൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളക്കടല, അതായത് ഇതുപോലത്തെ ചിക്ക് പീസ് നമ്മൾ വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യുക. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നല്ലോണം വേവിച്ചെടുക്കുക. കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ് ഇത്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കടല ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഞാൻ തഹീനി പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല, തഹീനി പേസ്റ്റ് ഇല്ലാത്തൊരു ഹമ്മൂസിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. ഇനി അതിലോട്ട് ഞാൻ ഒരു ഹാഫ് ലെമൺ സോറി ഒരു ഫുൾ ലെമൺ തന്നെ സ്ക്വീസ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക, നാരങ്ങയുടെ നീര്. പിന്നെ നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ ഒരു സ്റ്റേജിലാട്ടോ കടല വീവിക്കുമ്പോഴൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹമ്മൂസിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഒലീവ് ഓയിൽ. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർ കുറച്ചുകൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും. പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു വലിയ 2 ആഡ് ചെയ്താലും മതി. ചെറുതായതുകൊണ്ട് ഞാൻ 4-5 ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം ഇഷ്ടമാണ് എനിക്ക്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹമ്മൂസ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മൈദ ഇട്ട് കൊടുക്കുക ഒരു വലിയൊരു പാത്രത്തിലോട്ട്. എന്നിട്ട് നമ്മൾ 1 വൈറ്റ് ഓട്സ് ഇട്ട് കൊടുക്കുക. ബ്രോസ്റ്റിൻ്റെ ആ ഒരു ഇതാട്ടോ നമ്മൾ മിക്സർ റെഡിയാക്കുകയാണ്. പിന്നെ നമ്മൾ 1 കോൺഫ്ലവറോടെ ആഡ് ചെയ്യുക. അപ്പോൾ 2 മൈദ, 1 കോൺഫ്ലവർ, 1 വൈറ്റ് ഓട്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക. ഈ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ടും കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജസ്റ്റ് നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി കൂടെ ഞാൻ ഈ ഒരു മിക്സിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. പക്ഷേ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക കളർ തന്നെയാണ് ക്യാപ്സിക്കം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു എല്ലാ കാര്യങ്ങളും കൂടെ നല്ലോണം മിക്സായിട്ട് ഉപ്പും എല്ലാ ഭാഗത്തോട്ട് എത്തണം. അപ്പോൾ നല്ലോണം കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതിൽ രണ്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 1 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോട്ടിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ KFC ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കോട്ടിംഗ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരമായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ചിക്കനിൽ മാരിനേറ്റ് മസാല ഒക്കെ പിടിച്ചിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മസാലയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു 2-3 കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും കോട്ടിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് കോട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഒരു 3 നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചിക്കൻ പീസ് എടുത്തിട്ട് ഈ ഒരു കോട്ടിങ് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ മൈദേൻ്റെ ഒക്കെ ആ മിക്സ്, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു മൈദയുടെ ആ ഒരു കോട്ടിങ് നല്ലോണം കൊടുക്കണം. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 ആദ്യം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക, പിന്നെ നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കുക, വീണ്ടും നമ്മൾ ഇതിൽ നല്ലോണം കോട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചിക്കൻ പീസും ചെയ്യുകയാണ്. ഫസ്റ്റ് ഒന്ന് ഇതിലും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുന്നു, പിന്നെ മുട്ടേൻ്റെ ആ മിക്സിൽ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിൽ നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കണം, നല്ലോണം കോട്ടിങ് അതുമ്പോൾ പിടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ KFC മിക്സിങ് ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ ഒരു ചിക്കൻ പോപ്കോൺ KFC സ്റ്റൈലിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അതിൽ വേറെ രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അത് പോപ്കോൺ ആയ കാരണം ഞാൻ ആ രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ KFC ഇത് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ അത് എണ്ണ നന്നായിട്ട് ചൂടാവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൽ ആ സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് ആ സെയിം ഓയിലിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ബ്രോസ്റ്റ് കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സമൂസ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അത് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഗോൾഡ് ബ്രൗൺ കളറായപ്പോൾ സമൂസ എല്ലാം അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സമൂസ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ അതും അതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബ്രോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. സെയിം ഓയിൽ നല്ലോണം ചൂടായി കിടക്കുന്ന ഓയിലോട്ട് ബ്രോസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ബ്രോസ്റ്റ് നമ്മൾ നേരത്തെ കുബ്ബൂസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അതിൽ ഈ പുറഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും.
ആ കോട്ടിങ് പെട്ടെന്ന് കരിയും ഉള്ളു എവത്തുമില്ല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അറ്റ് എ ടൈം ഒരു രണ്ടോ മൂന്നോ പീസ്, അതിന് കൂടുതൽ ഇടൊന്നും വേണ്ട. അങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം സമയം കൊടുത്തിട്ട് തന്നെ അത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ നല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അത് കാരണം ഇതിൽ ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയ അനിയത്തിയുടെ വേറൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കൂടെ ഉണ്ട്. അപ്പോൾ അവൾ അതുണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ചക്രമത്ത വെച്ചിട്ടാട്ടോ, വാട്ടർമെലൺ വെച്ചിട്ട് അതും അത്യാവശ്യം നല്ലോണം തണുത്തിട്ടുള്ള പാല്, അല്ലെങ്കിൽ കട്ടപ്പാൽ തന്നെ എടുക്കാം, നമുക്ക് ഷേക്ക് പോലെയാണ് വേണ്ടത്. അപ്പം നമ്മൾ അത് രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ചെറിയ പീസ് കടിക്കുന്ന രീതിയിലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന പാലും തണ്ണിമത്തിനും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ടും നമ്മൾ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ഡ്രിങ്ക് ഉണ്ടാക്കിയാലും സബ്ജ സീഡ്സ് അഥവാ ബ്ലാക്ക് കസ്കസ് ഇവിടെ ഇടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കടിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ. അവളുടെ ഡ്രിങ്ക് നല്ല അടിപൊളി തന്നെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അവൾക്ക് എന്നും ഈ ഒരു വാട്ടർ മെലൻ്റെ ഡ്രിങ്ക് മസ്റ്റാണ്, എന്നും ഉണ്ടാക്കുക അവൾ ഈ ഡ്രിങ്ക്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടെ നാരങ്ങ വെള്ളവും കലക്കിയെടുക്കുന്നുണ്ട് അവൾ. അപ്പോൾ അതിലോട്ടും കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ സമയം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്ടർമെലണും ഗ്രേപ്സൊക്കെ. അപ്പോൾ അതൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുകയാണ്, ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ. അപ്പോൾ ഇന്ന് ഒറ്റ സ്നാക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, സമൂസ മാത്രം. അപ്പോൾ ഹെവി ആയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ KFC കുബ്ബൂസും അതൊക്കെ കഴിക്കാനുള്ളതല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളിതുപോലെ സിമ്പിളായിട്ടാണ് ഇന്ന് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ രണ്ട് തരം ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ KFC ഒക്കെ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സിമ്മിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ലോണം ക്രിസ്പി ആയിട്ട്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഉൾവശം കൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ലോണം കുക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ഡൗട്ട് വേണ്ട കുക്കായിക്കണോ എന്നുള്ളത്. അപ്പോൾ അതേ കുബ്ബൂസ് കംപ്ലീറ്റ് ഇവിടെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹമ്മൂസും മയോണൈസും ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടേബിൾ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തു, നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വിഷ്വൽസൊന്നും. അപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസ് കുടിച്ചു, അടിപൊളി ടേസ്റ്റ് ചെയ്തിരുന്നു. നല്ലോണം തിക്കായിട്ട്, നല്ലൊരു ഷേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ അടിപൊളിയായിരുന്നു. പിന്നെ സമൂസ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു ഫില്ലിങ് തന്നെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്താവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉള്ളിൽ നല്ല ജ്യൂസി പോലെ ആയിട്ടുള്ള ഫില്ലിങ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരു 11-ാമത്തെ നോമ്പിൻ്റെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ 11 നോമ്പും ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതേ KFC ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ്. പുറമെ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ KFC എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും കണ്ടോ. ഉള്ളൊക്കെ നല്ലോണം വെന്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, കുബ്ബൂസും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കിടക്കുകയാണ് ചെയ്തത്, ലേറ്റ് ആയിട്ടോ കേട്ടോ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാം കൂടിയിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കമൻസൊക്കെ, നിങ്ങൾ ഫീഡ്ബാക്ക്സും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്ങോൾ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.